പൗഡർ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം കഴിഞ്ഞ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് മന്ത്രിമാർ മത്സരിക്കേണ്ടതില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി തീരുമാനം തോമസ് ഐസക് ഇ പി ജയരാജൻ ജി സുധാകരൻ എ കെ ബാലൻ സി രവീന്ദ്രനാഥ് എന്നിവർക്ക് സീറ്റ് ഉണ്ടാകില്ലെന്നാണ് അറിയുന്നത് രണ്ട് തവണ മത്സരിച്ചു കഴിഞ്ഞവർ ഇനി മത്സരിക്കേണ്ടെന്ന നിയമം എം എൽ എ ബാധകമായതിനാൽ കോഴിക്കോട് നോർത്തിൽ നിന്ന് മത്സരിക്കുന്ന എ പ്രദീപ് കുമാറിനും റാന്നിയിൽ രാജു എബ്രഹാമിനും സീറ്റുണ്ടായിരിക്കില്ല ഇവർക്ക് ഇളവ് നൽകണമെന്ന് ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അംഗീകരിച്ചില്ല മന്ത്രി ഇ പി ജയരാജൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയേക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയരാജൻ മത്സരിക്കേണ്ടെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണയായി ഇതോടെ പാർട്ടിയുടെ സംഘടനാ ചുമതലയിലേക്ക് ജയരാജനെ പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ലാവ്ലിൻ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇടപെടൽ ലാവ്ലിൻ ഉൾപ്പെടെയുള്ള കേസുകളിൽ തെളിവുകൾ സമർപ്പിക്കാൻ നാളെ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ ക്രൈം നന്ദകുമാറിന് നോട്ടീസ് നൽകി രണ്ടായിരത്തി ആറിൽ ഡി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിർണായകമായ നീക്കമാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അഴീക്കോട് തന്നെ മത്സരിക്കാനാണ് താല്പര്യമെന്ന് ആവർത്തിച്ച് കെ എം ഷാജി കാസർഗോഡ് മത്സരിക്കുമെന്ന വാർത്തകൾ തെറ്റാണ് അഴീക്കോട് മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചെന്ന പ്രചാരണം ശരിയല്ലെന്നും കെ എം ഷാജി കണ്ണൂരിൽ പറഞ്ഞു അതേസമയം കെ എം ഷാജിക്കെതിരെ പരോക്ഷ വിമർശനവുമായി ലീഗ് കാസർഗോഡ് ജില്ലാ നേതൃത്വം രംഗത്തെത്തി ശ്രീ എമ്മിനെതിരെ വി ടി ബൽറാം എം എൽ എ നടത്തിയ പരാമർശത്തിൽ പ്രതികരണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ ശ്രീ എമ്മിനെ ആൾ ദൈവമെന്നും ആർ എസ് എസ് സഹയാത്രികനെന്നും വിശേഷിപ്പിച്ച ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയായിരുന്നു പി ജെ കുര്യൻ്റെ പ്രതികരണം ശ്രീ എമ്മിന് സർക്കാർ ഭൂമി നൽകിയതിനെ വിമർശിക്കാൻ ബൽറാമിന് എല്ലാ അവകാശവും ഉണ്ടെന്നും അതിനെ ചോദ്യം ചെയ്യുന്നില്ലെന്നും പറഞ്ഞ പി ജെ കുര്യൻ ശ്രീ എമ്മിനെ ആൾ ദൈവമെന്നും ആർ എസ് എസ് സഹയാത്രികനെന്നും ബൽറാം വിശേഷിപ്പിച്ചത് വേദന ഉണ്ടാക്കുന്നുവെന്നും പറഞ്ഞു തമിഴ്നാട്ടിൽ ഡി എം കെ കോൺഗ്രസ് സീറ്റ് വിഭജനത്തിൽ സമവായമായില്ല മുസ്ലിം ലീഗിന് മൂന്ന് സീറ്റുകൾ നൽകാൻ ഡി എം കെ തീരുമാനിച്ചു ആറ് സീറ്റുകളിൽ വിടുത്തലൈ ചിരുത്തൈകൾ മത്സരിക്കും ഡി എം കെ പ്രസിഡന്റ് എം കെ സ്റ്റാലിനും വി സി കെ നേതാവ് തോൽ തിരുമാവളനും തമ്മിൽ നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് തീരുമാനം ധർമ്മജൻ ബോൾഗാട്ടിക്കെതിരെ കോൺഗ്രസ് ബാലുശ്ശേരി മണ്ഡലം കമ്മിറ്റി ധർമ്മജനെ സ്ഥാനാർത്ഥിയാക്കുന്നത് യു ഡി എഫിന് ആക്ഷേപകരം നടിയെ ആക്രമിച്ച കേസിൽ മുന്നണി മറുപടി പറയേണ്ടി വരുമെന്നും മണ്ഡലം കമ്മിറ്റി ഇക്കാര്യമുന്നയിച്ച് കെ പി സി സിക്ക് ബാലുശ്ശേരി മണ്ഡലം കമ്മിറ്റി കത്തയച്ചു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ബാലുശ്ശേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ധർമ്മജനെ പരിഗണിച്ചിരുന്നു താൻ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന്റെ ഇരയാണെന്ന് എ വി ഗോപിനാഥ് തന്നെ ഡി സി സി പ്രസിഡന്റാക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉറപ്പ് നൽകിയിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാത്രം വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കില്ല ഗ്രൂപ്പില്ലാതെ കോൺഗ്രസിൽ നിലനിൽക്കാൻ സാധിക്കില്ല താൻ അത്തരമൊരു ഗ്രൂപ്പ് പോരിന്റെ ഇരയാണെന്നും എ വി ഗോപിനാഥ് വ്യക്തമാക്കി കേരളത്തിൽ ഇന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് പേർക്ക് കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പതിനാല് മരണങ്ങളാണ് കോവിഡ് പത്തൊൻപത് മൂലം ഇന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചായി ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ എഴുപത്തി ആറ് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് നൂറ്റി എൺപത്തി ഒന്ന് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല ലവ് ജിഹാദ് തടയാനുള്ള നിയമനിർമ്മാണവുമായി ഹരിയാനയിലെ ബി സർക്കാർ എന്നാൽ ലവ് ജിഹാദ് എന്ന പ്രയോഗത്തെ അംഗീകരിക്കുന്നില്ലെന്നും നിയമനിർമ്മാണത്തെ പിന്തുണയ്ക്കില്ലെന്നും ബി ജെ പി സഖ്യകക്ഷിയായ ജനനായിക് ജനതാ പാർട്ടി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദുഷ്യന്ത് ചൌട്ടാല വ്യക്തമാക്കി ലവ് ജിഹാദ് പ്രയോഗത്തോട് യോജിപ്പില്ല നിർബന്ധിത മതപരിവർത്തനം തടയാനുള്ള നിയമമാണ് വേണ്ടത് അതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു ആരെങ്കിലും സ്വയമോ വിവാഹത്തിന് ശേഷമോ പങ്കാളിയുടെ മതത്തിലേക്ക് മാറുന്നതിന് യാതൊരു തടസ്സവുമില്ലെന്ന് ദുഷ്യന്ത് ചൌട്ടാല പ്രതികരിച്ചു ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് നിയന്ത്രണം വേണമെന്ന് സുപ്രീംകോടതി ഒ ടി ടിയിൽ വരുന്ന പല സിനിമകളും സീരീസുകളിലും പോണ് രംഗങ്ങൾ വരെ കടന്നു വരുന്നുണ്ടെന്നും അതിനാൽ അത്തരം പരിപാടികൾക്ക് നിയന്ത്രണം വേണമെന്നുമാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം ആമസോൺ പ്രൈമിൽ വന്ന താണ്ഡവ് എന്ന സീരീസുമായി ബന്ധപ്പെട്ട കേസിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി വയനാട് വന്യജീവി സങ്കേതത്തിൽ ചെതലയം റേഞ്ചിൽ ഇരുളം വനത്തിൽ തീപിടുത്തം സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതാണെന്നാണ് വനംവകുപ്പിൻ്റെ പ്രാഥമിക നിഗമനം എന്നാൽ വലിയ തോതിൽ തീ വ്യാപിച്ചിട്ടില്ലെന്നും അടിക്കാടുകൾക്ക് മാത്രമാണ് തീ പിടിച്ചതെന്നും അത് അണയ്ക്കുകയും ചെയ്തെന്നും ഡി എഫ് ഒ അറിയിച്ചു രണ്ടേക്കറിൽ താഴെ വനത്തിൽ മാത്രമാണ് തീ പിടിച്ചതെന്നും അത് പൂർണ്ണമായും അണയ്ക്കാനായില്ലെന്നും ഡി എഫ് ഒ പറഞ്ഞു തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തമിഴ് ഭാഷയോട് പെട്ടെന്ന് സ്നേഹമെന്ന് മക്കൾ നീതി നീതിമണ്ഡ്രം നേതാവ് കമൽഹാസൻ തമിഴ് പഠിക്കാത്തതിൽ ദുഃഖമുണ്ടെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിലെ പരാമർശത്തെ പരിഹസിച്ചാണ് കമൽഹാസൻ ഇങ്ങനെ പറഞ്ഞത് തമിഴ്നാട്ടിൽ ഡി എം കെയുമായുള്ള സീറ്റ് ധാരണയിലെത്തിയതായി വിടുതലൈ ചിരുത്തൈകൾ കക്ഷി അധ്യക്ഷൻ തോൽ തിരുമാവളൻ ആറ് സീറ്റിലാണ് വി സി കെ മത്സരിക്കുക എന്ത് വില കൊടുത്തും പുതുച്ചേരിയും തമിഴ്നാടും പിടിച്ചെടുക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തിൽ മതേതര വോട്ടുകൾ ഭിന്നിക്കുന്നത് ബി ജെ പിക്ക് സഹായകരമാകും അതിനാലാണ് വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഡി എം കെയുമായി സഹകരിക്കാൻ പാർട്ടി തീരുമാനിക്കുന്നതെന്ന് തോൽ തിരുമാവളൻ പ്രതികരിച്ചു ഇന്ധനവില ജി എസ് ടിക്ക് കീഴിലായാൽ പെട്രോൾ എഴുപത്തിയഞ്ച് രൂപയ്ക്കും ഡീസൽ അറുപത്തിയെട്ട് രൂപയ്ക്കും വിൽക്കാമെന്ന് എസ് ബി ഐ പഠനം ഇത് നടപ്പാക്കാൻ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് വേണ്ടതെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്ക് പിന്തുണയെന്ന് ശിവസേന ബംഗാളിൽ എല്ലാവരും മമതാ ദീതിക്ക് എതിരായതിനാൽ ഞങ്ങൾ മത്സരിക്കാതെ ദീദിക്ക് പിന്തുണ കൊടുക്കുമെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവുത്ത് പറഞ്ഞു ട്വിറ്ററിൽ സഞ്ജയ് റാവുത്ത് ചെയ്ത പോസ്റ്റിലൂടെയായിരുന്നു ശിവസേനയുടെ പ്രഖ്യാപനം ദീദിയാണ് ശരിയായ ബംഗാൾ പുലിയെന്ന് സഞ്ജയ് റാവുത്ത് കൂട്ടിച്ചേർത്തു പെട്രോൾ പമ്പുകളിൽ സ്ഥാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമടങ്ങിയ പോസ്റ്ററുകൾ എഴുപത്തിരണ്ട് മണിക്കൂറിനകം നീക്കം ചെയ്യാൻ ബംഗാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഇത്തരം പോസ്റ്ററുകൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷന്റെ ഉത്തരവ് നേരത്തെ ഇതു സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ഉരുത്തിരിച്ചെടുത്ത പുതിയ നെലിനമായ സുപ്രിയയെ പരിചയപ്പെടുത്തലും കൊയ്ത്തുത്സവവും ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ തച്ചണ്ണ ചാലിപ്പാടത്ത് നടന്നു പട്ടാമ്പി ടെക്നിക്കൽ ഓഫീസർ അബ്ദു പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കർഷകനായ മുനീർ ചീമാടൻ അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി സയന്റിഫിക് ഓഫീസർ ജോണി വർഗീസ് വിത്ത് പരിചയപ്പെടുത്തി കൃഷി ഓഫീസർ റൈഹാനത്ത് രഞ്ജിത്ത് കൃഷി അസിസ്റ്റന്റ് ദീപ കർഷകരായ മുജീബ് നാഗേരി നാസർ പരപ്പൻ സിദ്ദിഖ് മൈത്ര കരീം വാരിയത്ത് നാസർ തെരട്ടമ്മൽ ഭാസ്കരൻ മാട്ടപ്പാടൻ ഷെരീഫ് ഉഴുന്നൽ വിജയൻ മുണ്ടക്കോട് സലാം അരക്കമ്മൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഐ ബി സി ലൈവ് മലയിൽ കറി പൗഡർ ട്വൻ്റി ട്വൻ്റി ബുള്ളറ്റിൻ സമാപിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക എല്ലാവർക്കും ശുഭാശംസകൾ